നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പേപ്പർ വണ്ണിൽ നിന്ന് ഈ വർഷം നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വിസ് പോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഇപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നിങ്ങളുടെ ആൻസർ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ കറക്റ്റ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ചാനൽസ് ഇൻ സ്വയംപ്രഭ? സ്വയംപ്രഭ എന്താണ് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എത്ര ചാനൽസ് ആണ് ഇതിലുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 34 ആണ്. 34 ചാനൽസ് ആണ് സ്വയംപ്രഭയിലുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് വേം ഇൻ ICT. അപ്പോൾ വേം എന്നത് ICTയിൽ എന്താണ്, അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ റൈറ്റ് വൺസ് റീഡ് മെനി ആണ്. റൈറ്റ് വൺസ് റീഡ് മെനി എന്നതാണ് വേമിൻ്റെ ഫുൾ ഫോം. നെക്സ്റ്റ്, ഫുൾ ഫോം ഓഫ് NPTEL. NPTEL എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ് NPTEL. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. എൻഹാൻസ്ഡ് ലേണിംഗ് ആണ് NPTELന്റെ ഫുൾ ഫോം. നെക്സ്റ്റ്, ഫുൾ ഫോം ഓഫ് BIOS. അതെല്ലാവർക്കും അറിയാമല്ലോ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് BIOSന്റെ ഫുൾ ഫോം. നെക്സ്റ്റ്, ഫുൾ ഫോം ഓഫ് CD-ROM. CD-ROM എന്ന് പറയുന്നത്, CD എല്ലാവർക്കും അറിയാം കോമ്പാക്ട് ഡിസ്ക് ആണ്. CD-ROM എന്ന് പറയുന്നത് കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി ആണ്. കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി ആണ് CD-ROMന്റെ ഫുൾ ഫോം. ഇനി NMEICT എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ്. ഇത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് NMEICT എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് പൈത്തൺ എന്നാണ് ചോദിക്കുന്നത്. അതിന് കുറച്ച് ഓപ്ഷൻ, ഞാൻ ഓപ്ഷൻസ് ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വൈറസ് എന്നൊക്കെ തരികയാണെങ്കിൽ പൈത്തൺ അറിയാം. പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊലൂട്ടൻസ് ക്യാൻ കോസ് ക്യാൻസർ ഇൻ ഹ്യൂമൻസ്? അപ്പോൾ ഹ്യൂമൻസ് ഇതിൽ ഏത് പൊലൂട്ടൻസ് ആണ് ക്യാൻസറിന് കാരണമാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ മെർക്കുറി ആണ്. ഇത് നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ ദിവസം ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഇത് അതുകൊണ്ടാണ് പറയുന്നത്, മോക്ക് ടെസ്റ്റുകളൊക്കെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇനി കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആൻഡ്സ് വെൻ. എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എൻഡ് ചെയ്യുന്നത്? അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. റിസീവർ റിസീവ്സ് മെസ്സേജ്, റിസീവർ ഗിവ്സ് ഫീഡ്ബാക്ക്, സെൻഡർ സെൻസ് മെസ്സേജ്, റിസീവർ ഡീകോഡ്സ് മെസ്സേജ്. ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 2 ഓപ്ഷൻസേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണെന്നാണ് തോന്നുന്നത് എന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ റിസീവർ ഗിവ്സ് ഫീഡ്ബാക്ക്. റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുന്ന അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ, റിസീവർ ഗിവ്സ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ്, 1 byte കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ബിറ്റ്സ്? അതെല്ലാവർക്കും അറിയാമല്ലോ, 1 byte എന്ന് പറയുന്നത് 8 bits ആണ്. 8 bits ആണ് 1 byte. ഇനി ഫുൾ ഫോം ഓഫ് IoT. IoT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നതാണ് IoTയുടെ ഫുൾ ഫോം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് IoT. ഇനി ഫുൾ ഫോം ഓഫ് RUSA. RUSA എന്ന് പറയുന്നത് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ ആണ് RUSA. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ യോഗ വാസ് മെയ്ഡ് ഇൻ്റഗ്രൽ? അതിൻ്റെ ആൻസർ 1926 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, എംറാം ഈസ് എ ടൈപ്പ് ഓഫ് ഡേഷ് മെമ്മറി. എംറാം ഏത് ടൈപ്പ് മെമ്മറിയാണ്? അതിൻ്റെ ആൻസർ നോൺ വോളറ്റൈൽ ആണ്. ഇത് വോളറ്റൈൽ അല്ല, നോൺ വോളറ്റൈൽ ആണ്. നെക്സ്റ്റ്, നോൺ വോളറ്റൈലും വോളറ്റൈൽ മെമ്മറി എന്താണെന്നതൊക്കെ ഐ സി ടിയിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. റാം എന്താണ്? റാം റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. അത് നോൺ വോളറ്റൈലാണോ വോളറ്റൈലാണോ എന്നതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്സ് എല്ലാം അറിഞ്ഞിരിക്കണം, കാരണം ബേസിക്സിൽ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു തവണ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഐ സി ടിയിൽ നിന്നും ചോദിക്കാറുള്ളത്. നെക്സ്റ്റ്, ഹൂ ഇസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് WWF? അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് വിശ്വനാഥൻ ആനന്ദ് ആണ്. വിശ്വനാഥൻ ആനന്ദ്. ഇത് ഓപ്ഷൻസ് ഉണ്ട്, ഞാനിവിടെ ഓപ്ഷൻസ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിറ്റി ഹോസ്റ്റഡ് എ വർക്ക്ഷോപ്പ് ഓൺ ഇൻക്രീസിംഗ് വാട്ടർ യൂസ് എഫിഷ്യൻസി ഇൻ ഇൻഡസ്ട്രി? അതിൻ്റെ ആൻസർ പൂനെയാണ്. പൂനെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാസ് അപ്രൂവ്ഡ് ദ ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 ടു ഇംപ്രൂവ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ? ഉത്തർപ്രദേശാണ്, UP. ദ എസൻസ് ഓഫ് ആൻ ഇഫക്റ്റീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ഈസ്? ഇതിനും ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്, ഞാനിവിടെ എഴുതിയിട്ടില്ല. അതിൻ്റെ ആൻസർ ലൈവ്ലി സ്റ്റുഡൻറ് ടീച്ചർ ഇൻട്രാക്ഷൻ ആണ്. ലൈവ്ലി സ്റ്റുഡൻറ് ടീച്ചർ ഇൻട്രാക്ഷൻ ആണ്. ഇൻട്രാക്ഷൻ. നെക്സ്റ്റ്, റാം ഈസ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി? റാം വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വോളറ്റൈൽ ആണ്. റാൻഡം ആക്സസ് മെമ്മറി വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ പോകുമ്പോൾ മെമ്മറി നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക് യു.